വിദ്യാസാഗറിലെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്ലസ് വൺ ജ്യോഗ്രഫിയിലെ ഇന്ത്യ ജ്യോഗ്രഫി എന്ന ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ലൊക്കേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യയുടെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ജിയോഗ്രഫിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ കോസ്റ്റ് ലൈൻ അതുപോലെ തന്നെ സൈസ് അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ജ്യോഗ്രഫിക്കൽ പൊസിഷൻ അതുപോലെ തന്നെ നമ്മുടെ അയൽ രാജ്യങ്ങൾ ഇവയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ് അതുകൊണ്ട് തന്നെ നമുക്കധികം സമയം കളയാതെ ചാപ്റ്ററിൻ്റെ കണ്ടിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് നോർത്തിൽ കാശ്മീർ വരെയും സൗത്തിൽ കന്യാകുമാരി വരെയും അതുപോലെ തന്നെ നമ്മുടെ കിഴക്ക് അരുണാചൽ പ്രദേശ് വരെയും അതുപോലെ തന്നെ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മെയിൻ ലാൻഡ് എന്ന് പറയുന്നത് സോ ദ മെയിൻ ലാൻഡ് ഓഫ് ഇന്ത്യ എക്സ്റ്റെൻഡ്സ് ഫ്രം കാശ്മീർ ഇൻ നോർത്ത് ടു കന്യാകുമാരി ഇൻ സൗത്ത് ആൻഡ് അരുണാചൽ പ്രദേശ് ഇൻ ഈസ്റ്റ് ടു ഗുജറാത്ത് ഇൻ വെസ്റ്റ് അപ്പോൾ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ നോർത്ത് മുതൽ സൗത്ത് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അതാണ് മൂവായിരത്തി കിലോമീറ്റർ അപ്പോൾ നോർത്ത് ടു സൗത്ത് വരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റേഴ്സ് ആണ് നോർത്ത് ടു സൗത്ത് വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈസ്റ്റ് ടു വെസ്റ്റ് വരെയുള്ളതാവുമ്പോഴോ ഇപ്പോൾ നോർത്ത് ടു സൗത്ത് കഴിഞ്ഞു ഇനി അടുത്ത ഈസ്റ്റ് ടു വെസ്റ്റ് വരെയുള്ള ആ ഒരു പാരലൽ ഡിസ്റ്റൻസ് എത്രയാണ് അതാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റേഴ്സ് സോ അവർ നേഷൻ ഈസ് സ്പാൻ ഫ്രം നോർത്ത് ടു സൗത്ത് ത്രീ തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് ഫോർട്ടീൻ കിലോമീറ്റേഴ്സ് ആൻഡ് ഈസ്റ്റ് ടു വെസ്റ്റ് ൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ കിലോമീറ്റേഴ്സ് ഇനി നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ജ്യോഗ്രഫിക്കൽ പൊസിഷനെ പറ്റി ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ജിയോഗ്രഫിക്കൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു രാജ്യത്തിന്റെ പൊസിഷനിങ് പറയുന്നത് അവിടുത്തെ ലാറ്റിറ്റ്യൂഡിൻ്റെ കേസിലാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്പാൻഷൻ എത്ര വരെ ഉണ്ടെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുക ഒരു രാജ്യത്തിന്റെ സ്ഥാനം അല്ലെങ്കിൽ പൊസിഷൻ നമ്മൾ പറയുന്നത് എല്ലായ്പ്പോഴും ലാറ്റിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് അതായത് അക്ഷാംശ അക്ഷാംശ രേഖ അക്ഷാംശരേഖ അക്ഷാംശ രേഖ എന്ന് പറയുമ്പോൾ അക്ഷരത്തെ ചുറ്റി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ ഈ അക്ഷാംശ രേഖകളെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എന്ത് പറയുക ഏതൊരു പ്രദേശത്തിൻ്റെയും ആ ഒരു സ്ഥാനം നിർണ്ണയിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ അക്ഷാംശ രേഖകൾ അതായത് ലാറ്റിറ്റ്യൂഡ്സ് അപ്പോൾ നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ പൊസിഷൻ എന്ന് പറയുന്നത് എയ്റ്റ് ഡിഗ്രി ഫോർ മിനിറ്റ് നോർത്ത് ടു തേർട്ടി സെവൻ ഡിഗ്രി സിക്സ് മിനിറ്റ് നോർത്ത് വരെയാണ് നമ്മുടെ ആ ഒരു ലാറ്റിറ്റ്യൂഡിനൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതായത് എട്ട് ഡിഗ്രി നാല് മിനിറ്റ് നോർത്ത് മുതൽ മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റ് നോർത്ത് വരെയാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനെ നോക്കാം രേഖാംശ രേഖ ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര വരെയാണ് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് സിക്സ്റ്റി എയ്റ്റ് ഡിഗ്രി സെവൻ മിനിറ്റ് ഈസ്റ്റ് ടു നയൻറ്റി സെവൻ ഡിഗ്രി ട്വൻറ്റി ഫൈവ് മിനിറ്റ് ഈസ്റ്റ് അപ്പോൾ അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് ഈസ്റ്റ് മുതൽ തൊണ്ണൂറ്റിയേഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റ് ഈസ്റ്റ് വരെയാണ് നമ്മുടെ ഒരു ലോഞ്ച് ട്യൂറിഞ്ഞൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ലാറ്റിറ്റ്യൂഡ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഏരിയയുടെ പൊസിഷനിങ് കറക്റ്റാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൊസിഷനിങ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലാറ്റിറ്റ്യൂഡ്സ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്തിനു വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുക ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ പ്രദേശത്തിന്റെ സമയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു ഭൂപ്രദേശത്തിലെ സമയം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ആ ഒരു ഭൂപ്രദേശിലൂടെ കടന്നു പോകുന്ന ലോഞ്ചിറ്റ്യൂഡിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതായത് ആ ഒരു ഭൂപ്രദേശത്തിലൂടെ കടന്നു പോകുന്ന രേഖാംശരേഖ വച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ഒരു രാജ്യത്തിലെ ഒന്നിൽ ഒന്നിലധികം ഇപ്പോൾ വലിയ രാജ്യങ്ങളാണെങ്കിൽ ആ രാജ്യങ്ങളിലെ ഒന്നിലധികം രേഖാംശ രേഖകൾ കടന്നു പോകും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഏഴിലധികം ഏഴോളം രേഖാംശരേഖകൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ ഒന്നിലധികം രേഖാംശരേഖകൾ കടന്നു പോകുന്നത് തന്നെ നമ്മളവിടെ ഒരു സ്റ്റാൻഡേർഡ് മെറിഡിയൻ അതായത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ടൈം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന രേഖാംശ രേഖ എന്ന് പറയുന്നത് എയ്റ്റി ടു ഡിഗ്രി തേർട്ടി മിനിറ്റ് ഈസ്റ്റ് ആണ് എത്രയാണ് എൺപത്തിരണ്ട് ഡിഗ്രി മുപ്പത് മിനിറ്റ് ഈസ്റ്റ് ആണ് നമ്മൾ ഏതായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ എടുക്കുമ്പോഴത്തേക്കും ഈ എയ്റ്റി ടു ഡിഗ്രി തേർട്ടി മിനിറ്റ് ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ വെച്ച് ലൈനിൽ നിന്നും സമയത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ഫൈവ് അവേഴ്സ് ആൻഡ് തേർട്ടി മിനിറ്റ്സ് ആണ് അതായത് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലേക്കാണ് എങ്ങോട്ട് ഏത് വെച്ചാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത് നമ്മൾ സീറോ ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡൽ ലൈനായിട്ടുള്ള ഗ്രീൻവിച്ച് ലൈൻ നോക്കും ഗ്രീൻ വിച്ച് ലൈൻ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മൾ സമയം നമ്മുടെ രാജ്യത്തിൻ്റെ സമയം എന്ന് പറയുന്നത് അഞ്ച് മണിക്കൂർ മുപ്പത് മിനിറ്റ് മുന്നിലേക്കാണ് കാരണം നമ്മൾ സമയം കണക്കാക്കുമ്പോഴേക്കും നമ്മുടെ ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്ക് വരുന്നതനുസരിച്ചാണ് സമയത്തിന് മാറ്റം വരുന്നത് അതായത് ഒരു ദിവസം ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഈസ്റ്റിലുള്ള നേഷൻസിലായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുക അതാണ് നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിക്കുമ്പോഴേക്കും ആദ്യം ന്യൂ ഇയർ കാണുന്നത് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നു തുടങ്ങിയ രാജ്യങ്ങളിലാണ് ആദ്യം നമ്മൾ ന്യൂ ഇയർ കാണുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രാജ്യത്തും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലും എത്തുന്നത് അപ്പോൾ നമ്മൾ ടൈം കണക്കാക്കുമ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഈസ്റ്റിൽ നിന്നും വെസ്റ്റിലേക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ സീറോ ഡിഗ്രി ലോണ്ടിറ്റ്യൂഡിൻ്റെ ലൈൻ ഏതാണ് ഗ്രീൻവിച്ച് ലൈൻ ഗ്രീൻവിച്ച് ലൈനിൽ നിന്നും നമ്മുടെ പൊസിഷനിങ് എങ്ങോട്ടേക്കാണ് ഗ്രീൻവിച്ച് ലൈൻ എന്ന് പറയുന്നതിൽ നിന്നും നമ്മൾ ഉള്ളതെന്ന് പറയുന്ന റൈറ്റ് വാർഡ് ഡയറക്ഷനാണ് അതായത് നമ്മൾ ഈസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഗ്രീൻവിച്ച് ലൈനെ അപേക്ഷിച്ച് നമുക്ക് അഞ്ച് മണിക്കൂർ അതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് മുന്നിലേക്കാണ് അപ്പോൾ നമ്മുടെ ഇനി ജ്യോഗ്രഫിക്കൽ എക്സ്റ്റൻ എത്രയാണെന്ന് നോക്കാം അതായത് നമ്മുടെ രാജ്യത്തിന്റെ വിസ്തൃതി എത്രയാണെന്ന് നോക്കാം ഇന്ത്യ വിത്ത് ഇറ്റ്സ് ഏരിയ ഓഫ് ത്രീ പോയിന്റ് ടു എയ്റ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് അതായത് നമ്മുടെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് നമുക്കുള്ള ആ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വിസ്തൃതി എത്രയാണ് ത്രീ പോയിന്റ് ടു എയ്റ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ് അപ്പോൾ ഇത് എത്രത്തോളം വിശാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇത് ലോകത്തുള്ള മുഴുവൻ ഭൂപ്രദേശത്തിന്റെ രണ്ട് പോയിൻറ്റ് നാല് ശതമാനമാണ് അപ്പോൾ എത്രയാണ് ഈ ത്രീ പോയിന്റ് ടു എയ്റ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ മുഴുവൻ ഭൂപ്രദേശത്തിന്റെ ടു പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് ആണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ ഏഴാമത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഏത് മാറുന്നത് നമ്മുടെ രാഷ്ട്രം മാറുന്നത് സോ ഇന്ത്യ വിത്ത് ആൻ ഏരിയ ഓഫ് ത്രീ പോയിന്റ് ടു എയ്റ്റ് മില്യൺ സ്ക്വയർ കിലോമീറ്റേഴ്സ് അക്കൗണ്ട്സ് ഫോർ ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഓഫ് വേൾഡ്സ് ലാൻഡ് സർഫസ് ആൻഡ് ഇറ്റ്സ് ഓഡ് സെവൻ ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ പറ്റിയാണ് നമ്മുടെ രാജ്യം അതുപോലെ തന്നെ അതിന്റെ ജോഗ്രഫിക്കൽ എക്സ്റ്റെൻഷൻ എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ എക്സ്റ്റെൻസ് എത്രയാണ് അതുപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റെൻസ് എത്രയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് മെറിഡിയൻ ആയിട്ട് എടുത്തിരിക്കുന്ന ഏതാണ് എന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് നമുക്ക് അപ്പോൾ ഇനി ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ സൈസിനെ പറ്റിയുള്ള ഒരു ജനറൽ വ്യൂ ആണ് അതായത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ലാൻഡ് ഫോംസ് കൊണ്ട് നമ്മൾ സമ്പന്നമായിരുന്നു അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ നോർത്തിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഹിമാലയൻ റേഞ്ചസ് ഉണ്ട് നമ്മൾ വെസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഹിന്ദു കുഷ് സുലൈമാൻ റേഞ്ചസ് ഉണ്ട് ഈസ്റ്റിലേക്ക് നോക്കുമ്പോൾ പൂർവാഞ്ചൽ റേഞ്ചസ് ഉണ്ട് അതുപോലെ സൗത്തിലേക്ക് വരുമ്പോഴേക്കും വാസ് ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് അതായത് പർവ്വത നിരകളാൽ നമുക്ക് വളരെയധികം പ്രതിരോധം സൃഷ്ടിക്കുന്ന നമ്മുടെ വടക്ക് ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ തെക്കു ഭാഗമാകുമ്പോൾ എങ്ങനെയായിരിക്കും വിശാലമായിട്ടുള്ള സമുദ്രങ്ങളാണ് അത് മാത്രമേ ഉള്ളൂ അല്ല നമുക്ക് എന്തുണ്ട് മരുഭൂമിയുമുണ്ട് അപ്പോൾ മരുഭൂമികളും നമുക്കുണ്ട് അതുപോലെ തന്നെ വലിയ വലിയ നദികളുണ്ട് അതിൽ ഹിമാലയ ഭാഗത്തു നിന്നും ഉത്ഭവിക്കുന്ന നദികളുടെ പ്രത്യേകത എന്താണ് അവ അവ വർഷം മുഴുവൻ വെള്ളം നൽകുന്നവയാണ് അതായത് വറ്റാത്ത നദികളാണ് അപ്പോൾ അതുപോലെയുള്ള നദികളുണ്ട് അതുപോലെ തന്നെ മറ്റ് വലിയ നദികളുമുണ്ട് പക്ഷേ അവ വർഷം മുഴുവൻ വെള്ളം കാണണമെന്ന് ഇല്ല അപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും ഹിമാലയൻ ടുഗേദർ അതർ റേഞ്ചസ് എസ് ആക്റ്റഡ് ആസ് എ എഫോമഡബിൾ ഫിസിക്കൽ ബാരിയർ ടു ദ പാസ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഹിമാലയൻ റേഞ്ചസ് വടക്ക് ഭാഗത്ത് കാണുന്ന ആ ഒരു ഹിമാലയൻ റേഞ്ചസ് നമുക്ക് നൽകുന്നതെന്ന് പറയുമ്പോൾ ഒരു പ്രതിരോധവും അതുപോലെ തന്നെ ഒരു സംരക്ഷണവുമാണ് നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് വിദേശ ശക്തികൾക്ക് ഈ ഹിമാലയം മുറിച്ചു കിടക്കുന്നതിന് വളരെയധികം പ്രയാസമാണ് കാരണം അതിന് മുറിച്ചു കിടക്കാനായിട്ട് നമുക്ക് ചുരങ്ങളുടെ സഹായം ആവശ്യമാണ് അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള മൗണ്ടൺ റേഞ്ചസിനെ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം ചുരങ്ങൾ വേണം അതായത് പാസസ് വേണം അപ്പോൾ അവിടെ ഹിമാലയത്തിന്റെ മെയിൻ പാസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട ചുരങ്ങൾ അല്ലെങ്കിൽ പാസസ് എന്ന് പറയുന്നത് ഒന്ന് ഖൈബർ ബോലൻ ഷിഫ്കില നാഥുല അതുപോലെ തന്നെ ബോന്തുല അപ്പോൾ ഏതൊക്കെയാണ് ഖൈബർ ബോലൻ ഷിഫ്കില നാഥുല ബോന്തുല അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചുരങ്ങൾ എവിടെയുള്ള ചുരങ്ങളാണ് നമുക്ക് ഹിമാലയത്തിലുള്ള ചുരങ്ങൾ ഈ ചുരങ്ങളിലൂടെ മാത്രമേ നമുക്ക് എന്ത് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഹിമാലയം ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സോ ഹിമാലയൻ ടുഗെദർ വിത്ത് അതർ റേഞ്ചസ് ഹാവ് ആക്റ്റഡ് ആസ് എ ഫോർമബിൾ ഫിസിക്കൽ ബാരിയർ ടു ദ പാസ് ആൻഡ് എക്സെപ്റ്റ് ഫോർ എ ഫ്യൂ മൗണ്ടെയിൻ പാസസ് ആസ് ഖൈബർ ബോലൻ ഷിപ്കില നാഥുല ആൻഡ് ബോണ്ടുല ഇറ്റ് വാസ് ഡിഫിക്കൽ ടു ക്രോസ് ഇറ്റ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് നമ്മുടെ തീരമാണ് ഇപ്പോൾ നമ്മുടെ സമുദ്രതീരം അതായത് കോസ്റ്റ് ലൈൻ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂപ്രദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഈ ഒരു ഭൂപ്രദേശത്തിന് പറയുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നാണ് അതായത് മൂന്ന് ഭാഗങ്ങൾ വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിരിക്കും സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടാൽ അത് ഐലൻഡ് ഐലൻഡാകും അതായത് ദ്വീപ് ആകും ദ്വീപ് അല്ല ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ ലക്ഷദ്വീപ് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ലക്ഷദ്വീപ് നമ്മൾ നോക്കുമ്പോഴേക്കും അത് വെള്ളത്താൽ സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ് നാല് ഭാഗവും അതുകൊണ്ട് അതിന് എന്തെന്ന് പറയുന്നു നമ്മൾ ദ്വീപ് എന്ന് പറയുന്നു പക്ഷേ നമ്മൾ ഒരിക്കലും ഇന്ത്യ ദ്വീപാണെന്ന് പറയുന്നില്ല കാര്യം എന്താണ് നമ്മുടെ ഇന്ത്യയിലെ മൂന്ന് ഭാഗം മാത്രമേ വെള്ളത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ അതിനെന്തെന്ന് പറയുന്നു സബ് കോണ്ടിനു പറയുന്നു അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെ ആ ഒരു കോസ്റ്റ് ലൈൻ നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്കതിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കോസ്റ്റ് ലൈൻ ഓഫ് സിക്സ് തൗസൻഡ് ആൻഡ് ഹൺഡ്രഡ് കിലോമീറ്റർ ഇൻ ദ മെയിൻലാൻഡ് അപ്പോൾ നമ്മുടെ മെയിൻലാൻഡ് മെയിൻ ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐലൻഡ്സ് കൂട്ടില്ല നമുക്ക് ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സും അതുപോലെ തന്നെ ലക്ഷദ്വീപ് ഐലൻഡ്സും നമ്മൾ കൂട്ടാതെ നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ പ്രധാനപ്പെട്ട കോസ്റ്റൽ ബോർഡർ എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ആൻഡ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് അതേസമയം നമ്മൾ ഐലൻഡ്സും കൂടെ കൂട്ടുകയാണ് എങ്കിൽ നമ്മുടെ അവിടുത്തെ ബോർഡർ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് ആവും അപ്പോൾ നമ്മുടെ മെയിൻലാൻഡിൻ്റെ മാത്രം ബോർഡർ എത്രയാണ് കോസ്റ്റ് ലൈൻ ബോർഡർ എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ആൻഡ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് അതുപോലെ മെയിൻലാൻഡിനൊപ്പം നമ്മൾ ഐലൻഡ്സും കൂടി ഉൾപ്പെടുത്തുമ്പോൾ അവിടുത്തെ ആ ഒരു ബൗണ്ടറി എത്രയായി മാറും കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ കിലോമീറ്റേഴ്സ് ആയിട്ട് മാറും അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമുക്കുള്ള അയൽ രാജ്യങ്ങളുമാണ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ് അപ്പോൾ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഇന്ത്യ മാത്രം ഉൾപ്പെടുന്നതല്ല ഈ ഭൂപ്രദേശമല്ല ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് മറ്റ് കുറച്ച് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുന്നുണ്ട് അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതാണ് പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ആൻഡ് ബംഗ്ലാദേശ് അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ഉണ്ട് നേപ്പാൾ ഉണ്ട് ഭൂട്ടാൻ ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം എന്താണ് നമ്മുടെ അയൽ രാജ്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് മുമ്പേ നമ്മുടെ കോസ്റ്റ് ലൈൻ പറഞ്ഞു സമുദ്രതീരം പറഞ്ഞു അപ്പോ നമുക്ക് നമ്മളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ദ്വീപ് രാഷ്ട്രങ്ങളുമുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്ന് ശ്രീലങ്ക മറ്റൊന്ന് മാൽഡീവീവ്സ് ഇപ്പോൾ ശ്രീലങ്ക മാൽഡീവീവ്സ് ശ്രീലങ്ക മാൽഡീവ്സ് അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനുമായി വരുന്ന അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ഇത് കൂടാതെ നമ്മുടെ മറ്റ് അയൽരാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ തന്നെ മ്യാൻമാർ ഇതും എന്താണ് നമ്മുടെ അയൽരാജ്യങ്ങളാണ് അപ്പോൾ മൊത്തത്തിൽ നമുക്കുള്ള അയൽരാജ്യങ്ങൾ ആരൊക്കെയാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നേപ്പാൾ ഭൂട്ടാൻ ചൈന ബംഗ്ലാദേശ് ശ്രീലങ്ക അതുപോലെ തന്നെ മാൽഡീവ്സ് ഇതൊക്കെയാണ് നമ്മുടെ നെയ്ബറിങ് നേഷൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മുടെ ശ്രീലങ്കയും അതുപോലെ തന്നെ ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നത് പ്രധാനമായിട്ടും രണ്ട് ജിയോ ഫോംസ് ആണ് അതാണ് ഒന്ന് ഗൾഫ് ഓഫ് മാനാർ അതുപോലെ തന്നെ പാക് സ്ട്രേറ്റ് അതായത് പാ കടലെടുക്കും ഗൾഫ് ഓഫ് മന്നാറുമാണ് നമ്മുടെ ഇന്ത്യയെ ഏതുമായിട്ട് വേർതിരിക്കുന്നത് ശ്രീലങ്കയുമായിട്ട് വേർതിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്നത് ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്നത് ഒരു ഷാലോ ആയിട്ടുള്ളൊരു ബേ ആണ് അതായത് നമ്മുടെ കടലിടുക്കിൽ തന്നെ അല്പം ആഴം കുറഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ രാമായണത്തിന്റെ ഭാഗമായിട്ടൊക്കെ കേട്ടിട്ടുള്ള രാമസേതു അതായത് നമ്മൾ ലങ്കയിൽ പോകുന്നതിന് വേണ്ടിയിട്ട് പുരാണത്തിൽ പറയുന്ന പോലെ രാമനും അതുപോലെ തന്നെ വാനരസേനയും രാവണനെ കൊല്ലുന്നതിന് നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ലങ്കയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചെന്ന് പറയുന്ന ആ ഒരു പാലം രാമസേതു അതിന് ആഡംസ് ബ്രിഡ്ജ് എന്ന് പറയും അപ്പോൾ അത് ഉൾപ്പെടെയുള്ള കുറച്ച് ചെറിയ ദ്വീപുകളും അതുപോലെ തന്നെ കടൽപ്പുറ്റുകളും ചേരുന്നതാണ് ഈ ഗൾഫ് ഓഫ് മാനാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പാക് സ്ട്രെയിറ്റ് ഉണ്ട് അപ്പോൾ ഈ ഗൾഫും സ്ട്രെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഗൾഫും സ്ട്രെയിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കിയാൽ ഗൾഫെന്ന് പറയുന്നത് ഷാലോ ആയിട്ടുള്ള അതുപോലെ തന്നെ നാരോ ആയിട്ടുള്ള ബേ ആണ് എന്ന് പറയുന്നത് ഗൾഫ് എന്ന് പറയുന്നത് ഈ ഗൾഫിന് എല്ലായ്പ്പോഴും ഒരു മൗത്തിൻ്റെ ആയിരിക്കും അതായത് ഒരു വായ തുറന്ന പോലുള്ള ഒരു ഷെയ്പ്പായിരിക്കും ഗൾഫിനുണ്ടായിരിക്കുക അതുപോലെ തന്നെ അതെങ്ങനെയായിരിക്കും നാരോ ആയിട്ടുള്ള ബേ ആയിരിക്കും പക്ഷേ നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് കടലെടുക്കെന്ന് പറയുന്നത് അത് നാച്ചുറൽ ആയിരിക്കും അതുപോലെ തന്നെ അത് നാവിഗേഷനിലായിരിക്കും അതുപോലെ ഇത് എന്തിനിടയിലായിരിക്കും കാണുക ഇത് രണ്ട് ലാൻഡ് മാർക്സിന് വാട്ടർ ബോഡീസ് ആയിരിക്കും ഏതെന്ന് പറയുക ഈ സ്ട്രൈറ്റ് എന്ന് പറയുക അതാണ് എന്ത് തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഗൾഫും അതുപോലെ തന്നെ സ്ട്രൈറ്റും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യ ലൊക്കേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ഇന്ത്യയുടെ മെയിൻ ലാൻഡ് അതുപോലെ തന്നെ ഐലൻഡ്സ് അതിന്റെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ എക്സ്റ്റൻസ് നമ്മളെടുത്ത സ്റ്റാൻഡേർഡ് മെറിഡിയൻ അതുപോലെ തന്നെ എന്തൊക്കെ ലാൻഡ് മാർക്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഓരോ ഡയറക്ഷൻസിനും നമുക്കുള്ളതും അതുപോലെ തന്നെ നമ്മുടെ സബ് കോണ്ടിനെന്റ് നമ്മുടെ നെയ്ബറിങ് ആയിട്ടുള്ള നേഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ഇന്ത്യ ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യുസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ക്യൂസ് കൂടി ചെയ്യുമ്പോൾ നമുക്ക് ആ കോൺസെപ്റ്റ് അല്പം കൂടി ക്ലിയർ ആകും അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എങ്കിൽ ദയവായിട്ട് കമന്റ് സെക്ഷനിൽ അത് ചോദിക്കുക അതിൻ്റെ മറുപടി നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാസാറിൻ്റെ കൂടുതൽ കൂടുതൽ ഓൺലൈൻ ക്ലാസുകൾ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ സൈനിൽ കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക